ഓക്കെ, അയ്യൂബ് സഹോദരൻ വന്നിട്ടുണ്ട്. അയ്യൂബെ മൈക്ക് എടുത്തോളൂ, റെഫറൻസ് വെച്ച് സംസാരിക്കുക. ഇസ്ലാം ലോകം മുഴുവൻ തകരുന്നു, എന്താണ് കാരണം? ടോപ്പിക്ക് സംസാരിക്കുക, റെഫറൻസ് വെക്കണം. ഓക്കെ, അല്ലെ, എനിക്ക് ബൈബിളിന് സംശയമുള്ളൂ, നിവാരണം ചെയ്യുവോ? ബൈബിളിനെ കുറിച്ച് സംശയം റൂമിലല്ല, അതിനുള്ള റൂം വേറെ കിട്ടും, അന്നേരം വന്നുപോയി സംസാരിക്കാം. പിന്നെ എവിടെ നിങ്ങൾ നിവർത്തിക്കുന്നത്? ഏത് ഗ്രൂപ്പിലാണ് നിങ്ങൾ? തീർത്തു പോകുന്ന ആൾക്കാരല്ലേ ബൈബിളിന്റെ സംശയം? സംശയമുള്ളു, ചോദിക്കണ്ട. ക്രൈസ്റ്റ് ബ്രദർ തീർത്തു തരുവോ ബൈബിളിന്റെ സംശയം? ബൈബിളിന്റെ സംശയമൊക്കെ തീർത്തു തരാം, അതൊന്നും വിഷയമല്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഈ റൂം ഇട്ടിരിക്കുന്ന ഞാൻ എപ്പോഴും ആ റൂമിന്റെ ഡെക്കോറം വളരെ ചോദിച്ചിട്ടേ ഞാൻ പറയാറുള്ളൂ. എനിക്ക് സംശയ നിവാരണം ഒരു ബുദ്ധിമുട്ടുമില്ല, അത് ഞാൻ വ്യക്തമാക്കട്ടെ. പക്ഷെങ്കില് ഇവിടെ ഒരു ടോപ്പിക് ഇട്ടിട്ടുണ്ട്, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇസ്ലാം തകരുന്നു എന്നുള്ളത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അയ്യൂബെ, ലോകത്തിലെല്ലാം ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു വസ്തുതയാണ്, സത്യമാണ്. പിന്നെ ഇവിടെ നമുക്ക്, ഞാൻ യൂട്യൂബിൽ ഇപ്പോഴും കാണാം, ആയിരക്കണക്കിന് ഖുറാൻ കൊണ്ട് സൗദി അറേബ്യയിൽ ഓടകളിൽ കൊണ്ട് മനുഷ്യർ തള്ളുന്നു. ക്രൈസ്തവരല്ല, യഹൂദന്മാരല്ല, വേറെ ഏതെങ്കിലും രാജ്യക്കാർ സൗദിയിൽ വിസ എടുത്ത് ചെന്നിട്ട് അവിടെ ഖുറാൻ കൊണ്ട് ഓടയിൽ കൊണ്ട് കളയല്ല. സൗദിയിലുള്ള മുസ്ലിങ്ങളായവർ തന്നെ ഈ ഖുറാൻ എല്ലാം കൊണ്ട് ഓടയിൽ കൊണ്ട് കളയുന്നു. എന്തുകൊണ്ടാണ്? പറയാം. അപ്പൊ ബൈബിളിനെ കുറിച്ച് ചോദിച്ചാല് തട്ടാമ്പൊട്ടി പറഞ്ഞ് ഇപ്പോഴത്തെ ക്യാപ്ഷൻ അല്ല, ദൈവവചനങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞോട്ടെ, ഒന്നാമത്തെ അവര് പറയിക്കത്തില്ല, പറഞ്ഞങ്ങനല്ലേ ബൈബിളിനെ കുറിച്ച് ചോദിക്കുന്നത്. ആ ഞാൻ പറയട്ടെ, ബൈബിളിനെ കുറിച്ച് ചോദിക്കുമ്പോ ഇന്ന് ക്യാപ്ഷൻ അതല്ല, ദൈവവചനം എപ്പോഴും പറഞ്ഞു കൊടുക്കണമെന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. അപ്പൊ അത് ചോദിച്ചാൽ പറയത്തില്ല. ഇന്ന് വേറെ കാര്യം, എപ്പൊ ചോദിക്കുമ്പോ ഇത് തന്നെയാണ്, ബൈബിളിനെ തൊട്ടാൽ നിങ്ങൾക്ക് പേടിയാണ്. അത് പോട്ടെ, നമുക്കറിയാം ബൈബിളിനെ തൊട്ടാൽ നിങ്ങൾ പൊളിച്ചെടുക്കാം, നിങ്ങൾ പൊളിച്ചെടുക്കും. ഞാൻ ഇസ്ലാമിന്റെ റൂമിൽ വന്നാൽ എന്ന് വരെ ഇസ്ലാമിന്റെ റൂമിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അവരോട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മാത്രമേ എന്നെ സംസാരിക്കാൻ അനുവദിച്ചിട്ടുള്ളൂ. അവരെ പറയുന്നതിന് മുമ്പ് ഞാൻ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കത്തുള്ളൂ. അത് നല്ലൊരു മര്യാദയും ചിട്ടയാണ്. ഇവിടെ ബൈബിളിന്റെ ചോദ്യോത്തര വേള എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ഇവിടെ സമയം അനുവദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ സമയത്തിനുള്ളിൽ ആരും ഓടിപ്പോകത്തുമില്ല, ആരും ഭയപ്പെടുത്തുമില്ല, ആരും പേടിക്കത്തുമില്ല. അപ്പൊ അങ്ങനെ ആ റൂമിന്റെ ഡെക്കോറം അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അത് ഓവർടേക്ക് ചെയ്യാൻ ഒരിക്കലും ഒരു റൂമിൽ ഞാൻ ചെയ്യാറില്ല. അത് എന്റെ ഒരു മാന്യതയും മര്യാദയാണ്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഞാൻ ചോദിച്ചത്, ലോകം മുഴുവനും ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു, എന്താണ് കേട്ടു? ഞാൻ പറയാം. നിങ്ങൾ 2 മണിക്കൂർ എന്ന് പറഞ്ഞ് ഞങ്ങളെ പോലുള്ള 2 മിനിറ്റ് തരത്തില്ല, എടുത്ത് ആഴത്തിടും, അല്ലെങ്കിൽ ചാക്കോ പ്രസാദ് പാസ്റ്ററെ കുറിച്ചുള്ള ഒരു ബഹളം വെച്ച് മുഹമ്മദ് അങ്ങനല്ലേ, മറ്റേത് അങ്ങനെ, ബൈബിളിനെ കുറിച്ച് കാര്യം ജിബോറെ നടങ്ങ്, ഞാൻ പറയട്ടെ. അപ്പൊ വന്നാണ് അത്, ഞങ്ങൾ ബൈബിളിനെ കുറിച്ച് ചോദിച്ചാണ്, ഹദീസ് അങ്ങനല്ലേ, ഖുറാൻ ഇങ്ങനല്ലേ, ബൈബിളിനെ കുറിച്ച് വെക്കുന്ന സമയത്ത് പോലും ബൈബിൾ എടുക്കാൻ നിങ്ങൾക്ക് നാണവാ? അത് പോട്ടെ, സൗദിയിൽ എവിടെയാണ് കാലയിൽ കൊണ്ട് ഇറങ്ങിയതെന്ന് കാണിച്ചു തരാവോ? നിങ്ങൾ പിഞ്ചിയാവാ ഖുറാൻ, എന്നിട്ട് ഞാൻ പറയാം ഇസ്ലാം തകരുന്നതിനെ കുറിച്ച്. ഒന്ന് നിങ്ങൾ പിഞ്ച് ചെയ്തേ, സൗദിയിൽ കൊണ്ട് കളയുന്നിട്ട് എന്തെങ്കിലും തള്ളിയിട്ട് പോലെന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ബ്രദറെ. അയ്യോ, യൂട്യൂബിൽ കിടപ്പുണ്ട്, യൂട്യൂബിൽ ഖുറാൻ ഓടയിൽ, യൂട്യൂബ് നോക്കൂ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ വീഡിയോ. ആ പിന്നെ ഖുറാൻ വാരി എടുക്കുവാണ് ഓടയിൽ നിന്ന് സൗദിയില്. അത് ഏത് സ്ഥലത്ത്? നമ്മുടെ ജിബോർ ബ്രദറെ അതിനെ കുറിച്ച് വ്യക്തമായ ഒരു മണ്ടത്തരം പറയൽ സഹോദര, മണ്ടത്തരം പറയല്ലേ അങ്ങനെ. ഞാൻ പറയട്ടെ, മതദിന്ദ കേസിൽ അപ്പൊ തന്നെ പിടിച്ച അവന്റെ തല വിട്ടു അറിയാവാ, ഖുറാൻ കൊണ്ട് ഓടയിട്ടാല്. നിങ്ങൾ എവിടുന്നെങ്കിലും ഏതെങ്കിലും പറക്കൊണ്ട് പറഞ്ഞാല് സൗദിയിലുള്ളത് ഏതെങ്കിലും സൗദിക്കാരോട് പറയാം, അവിടെ ഏതെങ്കിലും ചാനല് കാണിച്ചു തരാവാ, അപ്പൊ ഇവരും അറിയും. അത് പോട്ടെ. അയ്യോ, ഇത് എന്തിനു വർത്താനേ പറയണേ? ആരെങ്കിലും ഖുറാൻ താണ്ടേ ഞാൻ കൊണ്ട് ഓടയിൽ കൊണ്ട് കളയുന്ന ഫോട്ടോഗ്രാഫറോ ആയോ മീഡിയ ആയോ ഞാൻ
അങ്ങനെ ഏതെങ്കിലും ഞാൻ കാണാം, ഞാൻ വീഡിയോ ഒക്കെ കാണാം. അപ്പൊ അതുകൊണ്ട് മദനന്ദ കേസിൽ പിടിച്ച തലവെട്ടും അതേപോലെ അപ്പൊ പോട്ടെ, ഞാൻ കണ്ടോളാം. പിന്നെ ഇസ്ലാം മതം തകരുന്നു എന്ന് പറയുന്നത് നിങ്ങള് അവനവന്റെ ജാഗ്രത മറയ്ക്കാൻ വേണ്ടി പറയുന്നതെന്ന് ഇവിടുത്തെ ലോകത്തിനറിയാം, ഈ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയാലോ ഈ തൃശൂർ അതിരൂപതയുടെ പിതാവുണ്ട്, അദ്ദേഹം പറഞ്ഞറിയാവാം, ഒരു വർഷത്തില് 5 വർഷം കൊണ്ട് 1,18,000 പേരാണ് ക്രിസ്തു മതത്തിൽ നിന്നും ഈ ഡൈവേർട്ട് ചെയ്ത്, പ്രത്യേകിച്ച് സ്ത്രീകൾ പെൺകുട്ടികൾ. പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അല്ലല്ല കൊള്ളല്ല പറയല്ലേ, പറയട്ടെ. 1 വർഷത്തിൽ 18,000 പേരാണ് ക്രിസ്തു മതം ഉപേക്ഷിച്ചു പോകുന്നത്. ഇതിന്റെ പേരാണ് ആൻഡ്രൂ താഴത്ത് പിതാവ് പറഞ്ഞാണ്, അത് പബ്ലിക്കായിട്ട് പറഞ്ഞു. ലോകം മുഴുവനും ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ബാറാക്കുന്ന, പള്ളികൾക്ക് വെക്കുന്നു, എത്തിസിലേക്ക് പോകുന്നു. ആ നിങ്ങളാണ് പറഞ്ഞ ഇസ്ലാം മതം തകരുന്നു. ലോകത്ത് തകർന്ന ഏക മതം ക്രിസ്തു മതമാണ്. ഇവിടുത്തെ പാതിരിമാരടക്കം കേഴുകയാണ് എല്ലാവരും. ഏതാണ് കേൾക്കുന്നുണ്ടോ പറഞ്ഞ? ആ എല്ലാ പാതിരിമാരടക്കം പറയാണ്, 1 വർഷത്തിൽ 18,000 ഒരു സഭയെന്ന് പോവാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ചരിത്രം മാത്രം എടുത്ത് ഏത് മതം ഇവിടെ തകരുന്നത്? ഏത് മതം തകരുന്നത്? വിദേശത്താണെങ്കിൽ ബൈബിൾ അവര് കത്തിച്ചുള്ള ടിഷ്യൂ ആർട്ട് ഉപയോഗിക്കാണ്, ബാത്റൂമിൽ ഉപയോഗിക്കാണ് അവര് ബൈബിൾ. എവിടെയാണ് ഇസ്ലാം തകർന്നത് പറയാവോ? സലീം മുഹമ്മദ് നബിയെക്കാളും വലിയ നബിയായി. ഇപ്പൊ മുഹമ്മദ് ഒക്കെ പുറകില്, സലീമാണ് വലിയ നബി. മുഹമ്മദ് പറഞ്ഞ എന്താണെന്നറിയോ? കാര്യം പറയുമ്പോ നിങ്ങക്ക് പ്രവാചകനെ പിടിക്കാൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ഈ മതം തകരി വന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെന്ന് അതിനുള്ള തെളിവ് കിടപ്പുണ്ട് നിങ്ങളുടെ പുസ്തകങ്ങളിൽ. ഒരു പാമ്പ് മാളത്തിൽ കയറുന്നത് പോലെ ഈ മതം ഒരു നാള് ഇല്ലാതാകുമെന്ന് ആരാ പറഞ്ഞത്? ഈ ലോകത്തിലെ വേറെ പ്രവാചകം പറഞ്ഞു, തെളിവ് വേണം. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാം മതം ലോകത്ത് തകരും. അല്ല, തെളിവ് തന്നാൽ, തെളിവ് തന്നാൽ അല്ല, നമ്മൾ ഫാസ്റ്റ് എടുക്കണ്ട, പ്രസന്റ് എടുക്ക്. തെളിവ് തന്നാൽ അങ്ങനെയൊന്നുമില്ല. തെളിവിന് നിങ്ങൾ ഇപ്പൊ ഇസ്ലാമിക ഗ്രന്ഥത്തിൽ നിന്ന്, ആധികാരികമായ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഞങ്ങളുടെ അധ്യാപകർ ക്ലാസ് എടുത്തത് ഞാൻ കേട്ടതാണ്. നിങ്ങളുടെ അധ്യാപകർ കള്ളന്മാരാരും നോക്കുന്നത് നിങ്ങൾ ഏത് ഹദീസിൽ നിന്നാണ് പറഞ്ഞത്? ഒരു മിനിറ്റ്, എന്തെങ്കിലും ഒരു കള്ളം ഞങ്ങളുടെ പറയുന്നത്? ഞാൻ പറഞ്ഞ ക്രൈസ്റ്റ് ബ്രദറെ, നിങ്ങൾ പറഞ്ഞ ഹദീസിൽ നിന്നാണോ ഖുർആനിൽ നിന്നാണോ? അത് ഞാൻ പറയുന്നേക്ക്, ഞാൻ ഈ പഠന ക്ലാസ്സിൽ ഇരുന്ന് വിദ്യാർത്ഥിയെ പോലെ പഠന ക്ലാസ് ഞങ്ങൾക്ക് കല്ലി വല്ലി ഞങ്ങൾ നോക്കണ്ട. അല്ലെന്ന് നിങ്ങൾ കള്ളം പറയുന്ന പോലെ അല്ല മദ്രസ. നിങ്ങൾ അധ്യാപകർ സത്യം പറഞ്ഞത് കൈ വെച്ചോ? അതല്ല ചോദിക്കുന്നത്. ഇസ്ലാം മതം തകര്. അല്ല, ആ മ്യൂട്ട് ചെയ്യത്തില്ല, അത് ഇങ്ങനെ മൈക്ക്. എന്റെ പോലെ ഒരു സെക്കൻഡ് അത് എന്താണ് സംസാരിച്ചത്? ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ ഇത്രയും സമയം കേട്ടില്ലായിരുന്നു. അല്ലല്ല, അതിന്റെ കണക്കും ഖുർആൻ സൗദിയിൽ ഓടൽ വീഴുന്ന അതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ തൃശ്ശൂര് സൗദിയില് ഓടയില് കളഞ്ഞതിന്റെ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പം ഇവിടെ ഈ ഇസ്ലാം മതം ചുരുങ്ങും, ഇത്
പാമ്പ് മാളത്തിലോട്ട് തിരിഞ്ഞ് കയറുന്നത് പോലെ ഇസ്ലാം മതം ഇല്ലാതാവുന്ന അതിനെ കുറിച്ച് സംസാരിക്കുക. അപ്പം പുള്ളി പറയാ നിങ്ങളെല്ലാം പറയുന്ന കള്ളത്തരമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിർത്ത അല്ലല്ല അതിന്റെ സലീമ ഈ കടന്ന് അലക്കാതെ ഇവിടെ കാര്യമായിട്ട് സംസാരിക്കാന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡേറ്റ എല്ലാം കൃത്യമായിട്ട് തരാം. ഈ ഖുറാൻ അവിടെ കളയുന്നുണ്ട്. ഗിബോർ ബ്രദറെ പ്ലീസ്, ഞാൻ ഒരു കാര്യം ഇവിടെ സലീമിനെ സംസാരിക്കാൻ അനുവദിക്കെങ്കിൽ, ഈ റൂമില് അധ്യാപകർ കള്ളം പറഞ്ഞു എന്നാ പറഞ്ഞെ സലീം, കള്ളം പറഞ്ഞു. ആ കള്ളം എന്താണ്? അത് തെളിയിച്ചിട്ട് മുന്നേ സംസാരിക്കാൻ അനുവദിക്കാവൂ. എന്ത് കള്ളം, ഏതിലാണ് കള്ളം പറഞ്ഞത്, ഏത് റെഫറൻസ് വെച്ചാണ് കള്ളം പറഞ്ഞത്, ഇത് സലീം തെളിയിക്കാതെ സലീമിന് ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ ഇത്രയും രണ്ടു വർഷത്തോളമായി ഇവിടെ അനേകർ വന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ ഒരു വിദ്യാർത്ഥിയാണ്, ഞാൻ പണ്ഡിതനല്ല. ഞാൻ ഖുർആൻ പഠിക്കാൻ കൊതിയോടുകൂടി ആഗ്രഹിച്ച് നടന്ന വർഷങ്ങളുണ്ടായിരുന്നു. ദൈവം കരുണ ചെയ്ത് ഈ റൂം എനിക്ക് ഖുർആൻ പഠിക്കാനായിട്ട് ദൈവം കരുണ ചെയ്ത് തന്ന റൂമായത്. അപ്പൊ ഈ റൂമിൽ അധ്യാപകർ പറഞ്ഞ കാര്യങ്ങൾ ഹൃദ്യസമാക്കിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പാമ്പ് മാളത്തിൽ കയറുന്നത് പോലെ ഈ ഇസ്ലാം മതം ഒരു നാള് ഇല്ലാതായിത്തീരുമെന്ന് ഇസ്ലാമിക ഗ്രന്ഥത്തിൽ പറഞ്ഞതായിട്ട് അധ്യാപകർ പഠിപ്പിച്ചു. ഞാൻ അത് കേട്ടതാണ്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഇവിടെ കയറി വന്ന് ഞങ്ങൾ പഠിക്കുന്ന ഞങ്ങളെ വിട്ടികളാക്കരുത്. ഇവിടെ ആരും പൈസ മേടിച്ചുകൊണ്ടല്ല ഇത് ചെയ്യുന്നത്, ആരെയും പ്രീതിപ്പെടുത്താനും അല്ല ചെയ്യുന്നത്. ഇത് ഇസ്ലാമിയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ക്ലാസ് ആണ്. ഓക്കെ, പറഞ്ഞോളൂ. ഒരു മിനിറ്റ് സലീമ, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് അല്ല, ഞാൻ അവിടെ ഇട്ടിരിക്കുന്നു, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ഞാനിപ്പോ എടുത്തൊന്ന് വായിച്ച് ഏൽപ്പിക്കാം. മിഷ്കാത്ത് അൽ മസബിക്കാത്ത്. ഓക്കെ, ഒരു മിനിറ്റ്. മിഷ്കാത്ത് അൽ മസബി 170. അമർ ബി ഓഫ് റിപ്പോർട്ടഡ് God's messenger as saying, the religion will shrink back to the Hijaz. ഇത് ഹിജാസ് ലേക്ക് ചുരുങ്ങും. As a snake, ഒരു പാമ്പിനെ പോലെ, shrinks back to its hole, അതിന്റെ മാളത്തിലേക്ക് ചുരുങ്ങുന്നത് പോലെ. And the religion will seek refuge in the Hijaz. ഹിജാസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ പരിസരത്തിനെയാണ് ഈ ഇത്. As the mountain goat seeks refuge in the mountain top. ഒരു ഈ മൗണ്ടൻ ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാടുകൾ അഭയം തേടുന്നത് പോലെ, അതിന്റെ ടോപ്പിൽ അഭയം തേടുന്നത് പോലെ. The religion began few in number and will return to the state in which it began. എങ്ങനെ ആരംഭിച്ചോ അതേപോലെ ആയിത്തീരും. Began blessed are the few, for they will set right the corruptions caused in my sunnah by people after my death. Okay? അത് മലയാളത്തിൽ ഒന്ന് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുക. മനസ്സിലായല്ലോ? അതിന്റെ മലയാളത്തിലെ എവിടെ നിന്ന് പുറപ്പെട്ടു അവിടെ തന്നെ തിരിച്ചു കയറും. പാമ്പ് അതിന്റെ മാള തിരിച്ചു കയറും. എങ്ങനെ ആരംഭിച്ചോ അതേപോലെ അവസാനിക്കും എന്ന് നിങ്ങളെ പ്രവാചകൻ പറഞ്ഞതാണ്. ഓക്കെ, ഇത് ഹദീസാണ്. ഈ സാധനം സഹീ മുസ്ലിം 146 സഹീ മുസ്ലിം. സലീമിനോട് ഞാൻ കള്ളം പറഞ്ഞതല്ല, തെളിവുകൾ ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ അധ്യാപകര് തെളിവ് ഇവിടെ വെച്ചു. ഇനി പറയാ, ഇനി സലീം ഇവിടെ ഒരു കാര്യം പറയണം. എനിക്ക് വളരെ വിഷമമുണ്ടായി, സീരിയസ് ആയിട്ട് പറയാ. ഞങ്ങളുടെ അധ്യാപകർ എവിടെയാണ് കള്ളം പറഞ്ഞത്? ഏത് ഖുറാന്റെ വാക്യത്തിൽ അല്ലെങ്കിൽ ഏതിന്റെ അടിസ്ഥാനം എവിടെയാണ് അവർ കള്ളം പറഞ്ഞത്? കാരണം ഇത് വളരെ സീരിയസ് ആണ്. ഈ റൂമിന്റെ നിങ്ങളെ അപമതിക്കാനായിട്ടോ അപമാനിക്കാനായിട്ടോ സലീം ഇവിടെ കയറി വന്നത്. അങ്ങനെ അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എവിടെയാണ് ഞങ്ങളുടെ അധ്യാപകർ കള്ളം പറഞ്ഞത്? ഏത് 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 വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഖുറാനിലെ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ? ഖുറാൻ ഒരു കുന്തം അറിയത്തില്ല, ചുമ്മാ എന്ന് ഇത് പറയുന്നുള്ളൂ. ആ സഹി മുസ്ലിമിന്റെ ഹദീസിന്റെ നമ്പർ എന്ന് പറഞ്ഞ ദീപവ്രതര ഒന്ന് പിൻ ചെയ്യാം. ഞാൻ ചെയ്യാം. ആ ഒന്ന് പിൻ ചെയ്ത് സഹി മുസ്ലിമിനോട് പിൻ ചെയ്ത് ഒരു ഒരെണ്ണം കൂടെ തരുവാണ്. മിഷ്കാത്ത് അൽ മസാബി, അത് കഴിഞ്ഞിട്ട് സഹി മുസ്ലിമിന്റെ കൂടെ
ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുക, ഇതങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്ത് നിങ്ങളുടെ മൗലവിക്ക് അയച്ചു കൊടുക്കുക. ഇപ്പൊ അടുത്ത സഹീ മുസ്ലിമിന്റെ തരുന്നുണ്ട്. അല്ല, മുസ്ലിം ആണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കരുത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഞങ്ങള് ഇവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ ക്ലാസ് നടത്തുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാ മെയിൻ ആയിട്ട്. നിങ്ങൾ ഖുറാനും ഹദീസുകളും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണെന്ന് ഒരു വാകെ അറിയത്തില്ല, എന്നിട്ട് പഠിപ്പിക്കുന്നവരെ വന്ന് ഇവിടെ വന്ന് ആക്ഷേപിക്കാൻ വരിക. മേലാൽ ഈ പണിക്ക് ദയവ് ചെയ്ത് വരരുത്. നിങ്ങൾ ഒന്നുകിൽ ആ ഖുറാനും ഹദീസുകളും നന്നായി മനസ്സിലാക്കണം. ഇവിടെ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ സംശയമുണ്ടെങ്കിൽ ചോദിക്കുക, ഞങ്ങൾ കള്ളം പറഞ്ഞെങ്കിൽ അവിടെ വെച്ച് ചോദിക്കുക, ആ സെക്കൻഡിൽ ചോദിക്കുക. അല്ലാതെ ഇവിടെ വന്ന ജീവിതത്തിൽ ഖുറാൻ എന്താണെന്നോ ഹദീസുകൾ എന്താണെന്നോ സീറകൾ എന്താണെന്നോ കണ്ണുകൊണ്ട് പോലും കാണാത്ത ഇങ്ങനെയുള്ള വ്യക്തികൾ വന്ന് സംസാരിക്കാൻ അല്പമെങ്കിലും ഒരു 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 മാന്യത കാണിക്കൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്തുള്ളത് ഞാൻ വായിക്കാം. Verily Islam started as something strange and indeed again revert to its old position of being strange as it started. And it recede between two mosques just as the serpent crawls back into its hole. അതായത് ഏതോ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സംഭവമായിട്ടാണ് ഇസ്ലാം തുടങ്ങിയത്. അത് പിന്നീട് തിരിച്ച് എവിടെ തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ച് വന്ന് രണ്ട് മോസ്കിന്റെ നടുവിൽ, അതായത് മെക്കയും മദീനയിലെ നടുക്ക് അതങ്ങ് ചുരുണ്ട് കൂടും. അതായത് ഒരു പാമ്പ് മാളത്തി കയറുന്ന പോലെ ചുരുണ്ട് കൂടും. അത്രേ ഉള്ളൂ സംഭവം. സഹോദരന്മാരെ താങ്ക് യു, തെളിവ് കൊടുത്തതിനും താങ്ക് യു. ഇനി സലീമിന് എന്തെങ്കിലും ഈ തെളിവ് കണ്ടിട്ട് ഈ തെളിവ് കള്ളമാണോ സത്യമാണോ എന്നൊന്ന് പറ. സലീം അവിടെ ഉണ്ടെങ്കിൽ വരത്തില്ല, ഒരൊറ്റ എണ്ണം വരത്തില്ല. തെളിവുകൾ കാണുമ്പോൾ പാമ്പിനെ പോലെ മാളത്തിലെ കൂടുന്ന പോലാണ് വാസ്തവത്തിൽ ഈ ഇസ്ലാമിക സുഹൃത്തുക്കൾ ചെയ്യുന്നത്. ക്ഷമിക്കണം, ഞാൻ ഇത് ആക്ഷേപിച്ച് പറയല്ല, കാരണം ഇവിടെ വന്ന് നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ അധ്യാപകർ കള്ളമാണെന്ന് പറയുന്നത്. ഞങ്ങളുടെ അധ്യാപകർ കള്ളം പറയാൻ കള്ളം തെളിയിക്കേ.